ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ്. മാനേജ്മെന്റിന്റെ സ്വഭാവം, മാനേജ്മെന്റിന്റെ സ്വഭാവം ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാനേജ്മെന്റ് എന്നത് ലക്ഷ്യോന്മുഖമാണ്. മാനേജ്മെന്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഇഫോർട്ട് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഫോർ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ്മെന്റ്. ഒരു ഓർഗനൈസേഷന് ഒരു കൃത്യമായ ഗോളുണ്ടാകും, ആ ഗോള് നേടിയെടുക്കുക എന്നതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മാനേജ്മെന്റ് ഈസ് ഓൾ പർവാസീവ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സർവവ്യാപിയാണ്, ലോകത്തെല്ലായിടത്തും മാനേജ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആർ സെയിം ഓൾ ഓവർ ദി വേൾഡ്. ലോകത്തെല്ലായിടത്തും മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് സെയിം ആണ്. വാട്ട് എ മാനേജർ ഡു ഇൻ ഇന്ത്യ ഈസ് സെയിം ആസ് ഇൻ അമേരിക്ക. ഇന്ത്യയിൽ ഒരു മാനേജർ എന്താണ് ചെയ്യുന്നത്, അത് തന്നെയാണ് അമേരിക്കയിലും ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനാണ്. മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷനാണ്. ഒന്ന് മാനേജ്മെന്റ് ഓഫ് വർക്ക് ആണ്, രണ്ട് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആണ്, മൂന്ന് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇനി എന്താണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് ചോദിച്ചാൽ, മാനേജ്മെന്റ് ട്രാൻസ്ലേറ്റ് വർക്ക് ഇൻ ടു ഗോൾസ് ആൻഡ് ആൾസോ സജസ്റ്റ് വേ ഓഫ് അച്ചീവിങ് ഇറ്റ്. ഇനി മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ റിസോഴ്സസ് ആർ വാല്യുബിൾ ഫോർ എവറി ഓർഗനൈസേഷൻ, ഡൈവേർട്ട് ദം ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇനി മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ഓർഗനൈസേഷൻ പ്രൊവൈഡ് സം ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കൺസ്യൂമേഴ്സ് ഫോർ ദാറ്റ് സം ഓപ്പറേഷൻസ് ആർ നെസസറി ലൈക്ക് പ്രൊഡക്ഷൻ പ്രോസസ്, മാർക്കറ്റിംഗ് പ്രോസസ് എക്സെട്ര. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു ഒരു ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻ കൂടിയാണ്. അപ്പോൾ മാനേജ്മെന്റിനെ മൾട്ടി ഡയമെൻഷനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് മാനേജ്മെന്റ് ഓഫ് വർക്കാണ്, രണ്ട് മാനേജ്മെന്റ് ഓഫ് പീപ്പിളാണ്, മൂന്ന് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷനാണ്. ഇനി അടുത്തതായിട്ട്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ, ഫോർ അറ്റൈനിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇപ്പോൾ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസമോ അല്ലെ കുറഞ്ഞ സമയമോ ചെയ്യേണ്ടതല്ല, അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഉദാഹരണമായിട്ട്, ഒരു കാർ നിർമ്മാണ ഫാക്ടറി ആണെങ്കിൽ അവിടെ ഒരു മാസത്തിൽ 1000 കാർ നിർമ്മിക്കാനാണ് നേരത്തെ ആ ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് അവിടെ നടക്കും. അതോടൊപ്പം തന്നെ ആ കാർ നിർമ്മാണം കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും 1000 കാറോ 1100 കാറോ ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനെ കൂടുതൽ കൂടുതൽ കാർ ഓരോ മാസങ്ങളിലും ഓരോ വർഷത്തിലും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ തന്നെ നിർമ്മിക്കേണ്ടതായിട്ട് വരും. ആ സമയത്തൊക്കെ എന്താവശ്യമാണ്, മാനേജ്മെന്റ് ആവശ്യമാണ്. നമുക്കറിയാം, മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ഒന്ന് പ്ലാനിംഗ് ആണ്, ഓർഗനൈസിംഗ് ആണ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഇങ്ങനെ 5 ഫംഗ്ഷനിലൂടെയാണ് മാനേജ്മെന്റ് കടന്നു പോകുന്നത്. അത് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു റൗണ്ട് അങ്ങ് വരയ്ക്കും. റൗണ്ട് വരച്ചതിന് ശേഷം അതിനെ 5 ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ആരോ മാർക്ക് കൊടുത്തിട്ട് ഓരോ ഭാഗത്തും ചെറിയ റൗണ്ട് വരച്ചിട്ട് അവിടെ അങ്ങ് എഴുതും. ഒന്ന് പ്ലാനിങ്, അത് തുടർച്ചയായിട്ട് ഓർഗനൈസിങ് വരും, സ്റ്റാഫിങ് വരും, ഡയറക്റ്റിംഗ് വരും, കൺട്രോളിങ് വരും. അപ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ടാണ്. ഫോർ അറ്റൈനിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇനി അടുത്തതായിട്ട്, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. എന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല, അതൊരു കൂട്ടായിട്ട് ഒരുപാട് ആളുകൾ ഒരു ഓർഗനൈസേഷനിലെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നത്. അതായത്, ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ്. മാനേജ്മെന്റ് ട്രാൻസ്ലേറ്റ് ദർ ഡിഫറെൻറ്റ് നീഡ്സ് ഇൻ ടു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഓർഗനൈസേഷനിലെ ഒരുപാട് വ്യക്തികൾ, അത് മാനേജർ മുതൽ മാനേജിംഗ് ഡയറക്ടർ മുതൽ താഴെയുള്ള വർക്കർ വരെയുള്ള ആളുകളുടെ എല്ലാവരുടെയും ആസ്പിറേഷൻസും അതുപോലെ തന്നെ അവരുടെ നീഡും എല്ലാം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എന്തിലേക്ക് മാറ്റണം, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് മാറ്റുക ആണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയാം. ഇനി അടുത്തത്, മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. എന്താണ് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ? ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്താണ് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കുന്നതാണ്.
എന്നാൽ ഡൈനാമിക് എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ മാനേജ്മെൻറ് എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ് ഷുഡ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്സ് ഒക്കെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ അത് പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. എന്താണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാനും മണക്കാനും ഒക്കെ പറ്റിയ ഒരു സംഗതിയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാനോ മണക്കാനോ ഒന്നും പറ്റാത്ത ഒരു സംഗതിയാണ്. അതുപോലെയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇറ്റ് കനോട്ട് ബി സീൻ. ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗുഡ് പെർഫോമൻസ്. അപ്പോൾ ഇത് കാണാൻ പറ്റില്ല, പക്ഷേ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥാപനം നല്ല പെർഫോം ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ആളുകളുടെ നന്നായിട്ട് സാറ്റിസ്ഫൈഡ് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നു, ഇതൊക്കെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. പക്ഷേ മാനേജ്മെൻറ്റ് എന്നതിനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇറ്റ് കനോട്ട് ബി സീൻ. ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗുഡ് പെർഫോമൻസ് ലൈക്ക് സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ്, ഹൈ പ്രൊഡക്ടിവിറ്റി എക്സെട്ര. അപ്പോൾ ഇതിലൂടെ നമുക്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ അത് കാണാനും തൊടാനും ഒന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ 3, 4, 7 ക്യാരക്ടറിസ്റ്റിക്സാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.